എല്ലാ കൂട്ടുകാർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ഒന്നാമത്തെ അപ്ഡേറ്റ്, റോ ബ്രാൻഡിലെ ഫാക്ഷനായ മാക്സിമം മെയിൽ മോഡൽസിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു ചെറിയ റൂമർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാക്സിമം മെയിൽ മോഡൽസ് എന്ന ടീമിനെ ഈ ഒരു ഫാക്ഷനാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അതിലെ മെമ്പേഴ്സിന് കൃത്യമായ ക്യാരക്ടർ ഡെവലപ്മെൻറ്റോ സ്റ്റോറി ലൈനോ ഈ ഫാക്ഷനിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൻസൂർ, മെയ്സ്, എക്സിനി, ഡുപ്രി തുടങ്ങിയവർ അംഗങ്ങളായ ഈ ഒരു ഫാക്ഷൻ്റെ സ്പ്ലിറ്റ് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നുള്ളൊരു റൂമറാണ് പുറത്തേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ഒരു സ്പ്ലിറ്റ് നടക്കുകയാണെങ്കിൽ മൻസൂറിന് ചെറിയ രീതിയിലെങ്കിലും ഒരു സ്റ്റോറി ലൈനിൽ പുഷ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE ഒരു സ്പെഷ്യൽ ഇവൻറ്റ് പേ പ്ര വ്യൂ ഇന്ത്യയിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു റൂമറിനെ സംബന്ധിച്ചാണ്. WWE സ്പെഷ്യൽ ഇവൻറ്റ്സ് അമേരിക്കയിൽ മാത്രമല്ല, അമേരിക്കയ്ക്ക് പുറത്ത് സൗദി അറേബ്യ, കാനഡ, UK, ഇപ്പോൾ ഇതാ പ്യൂട്ടോറിക്കോ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം WWE സംഘടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചതാണ്. ഇപ്പോൾ WWE റഡാറിലുള്ളത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളാണ്. അതായത് റെസ്ലിംഗിന് കൂടുതൽ മാർക്കറ്റ് WWE കൊടുക്കുന്ന ഇന്ത്യ പോലെയുള്ള വമ്പൻ രാജ്യങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ സ്പെഷ്യൽ ഇവൻറ്റ് നടത്താനുള്ള ഒരു പദ്ധതി നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. 2023 ചിലപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 2024 അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇവൻറ്റ് ഇന്ത്യയിൽ WWE നടത്തിയേക്കാം. WWE പ്രസിഡൻ്റായ നിക് ഖാൻ്റെ ഐഡിയയാണ് അമേരിക്കയ്ക്ക് പുറത്ത് സ്പെഷ്യൽ ഇവൻറ്റുകൾ നടത്തി ഗ്ലോബലി അവരുടെ മാർക്കറ്റിംഗ് വളർത്താം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ റെസ്ലിംഗിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലൊരു സ്പെഷ്യൽ ഇവൻറ്റ് നടത്തി ഇവിടുത്തെ മാർക്കറ്റിന് അവരുടെ അടിത്തറ ഒന്നും കൂടി ഉറപ്പാക്കാനായിരിക്കും WWE ശ്രമിക്കുക. ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജിന്ദർ മഹാൾ എന്ന മുൻ WWE ചാമ്പ്യന് പുഷ് കൊടുക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ജിന്ദർ മഹാളിന് പുഷ് കൊടുക്കുന്ന ഒരു സമയം വന്നാൽ അത് ഇന്ത്യയിലേക്കുള്ള ഒരു സ്പെഷ്യൽ ഇവൻറ്റിൻ്റെ സൂചനയാണ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇന്ത്യയിൽ സ്പെഷ്യൽ ഇവൻറ്റ് വരുന്നതിനെ സംബന്ധിച്ചും ഏതൊക്കെയാ റെസ്ലേഴ്സിൻ്റെ മത്സരം നിങ്ങൾക്ക് കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനത്തെ അപ്ഡേറ്റ്, റോമൻ റീൻസിൻ്റെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന സ്പെഷ്യൽ ഇവൻറ്റിലെ ഒപ്പോണൻറ്റ് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസ് റെസൽമീനിയ 39 ശേഷം ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ ആദ്യമായി അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. റോമൻ റീൻസിൻ്റെ അടുത്ത മത്സരവും നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഇവൻറ്റിലായിരിക്കും നടക്കുക എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. പക്ഷേ എതിരാളിയെ സംബന്ധിച്ചുള്ള ഒരു റൂമറും നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റോമൻ റീൻസ് നേരിടാൻ സാധ്യതയുള്ള റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റിലെ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ ബോബി ലാഷ്ലിക്കും എജെ സ്റ്റൈൽസിനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോബി ലാഷ്ലി, എജെ സ്റ്റൈൽസ് തുടങ്ങിയവർക്കെതിരെ ട്രൈബൽ ചീഫ് ക്യാരക്ടറിൽ റോമൻ റീൻസ് സ്റ്റോറി ലൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ രണ്ട് റെസ്ലേഴ്സിന് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ രണ്ട് റെസ്ലേഴ്സും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്മാക്ക്ഡൗണിൽ നിന്നുള്ള ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങളിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു റെസ്ലർ മാത്രമാണ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഫൈനലിലൊക്കെ എത്താനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റെസ്ലർ, അതിപ്പോൾ ബോബി ലാഷ്ലി ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ എജി സ്റ്റൈൽസ് റോമനെ നേരിടാനും, അതുപോലെ തന്നെ എജി സ്റ്റൈൽസ് ആണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ മറിച്ച് ബോബി ലാഷ്ലി റോമനെ നേരിടാനും സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ബോബി ലാഷ്ലിയോ എജി സ്റ്റൈൽസോ ഇവരിൽ ഒരാൾ റോമൻ റീൻസിനെ നേരിടും എന്നുള്ള ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ഈ ശനിയാഴ്ചത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.